രാഷ്ട്രീയം പോലും മറന്നുകൊണ്ട് തരൂരിന് ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ നേതാക്കൾ നെത്തോട്ടമോടുകയാണ്. സ്വന്തം നേതൃത്വത്തിലെ ചിലർക്ക് മാത്രമേ തരൂരിനോട് ഈ ഒരു കണ്ണുകടിയുള്ളൂ. ബാക്കി എല്ലാവർക്കും തരൂരിനോട് ഒടുക്കത്ത ആരാധനയാണ്. ഇപ്പോഴതാ ശശി തരൂർ എം പിയെ പുകഴ്ത്തി എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ബി ജെ പിയെ പ്രതിരോധിക്കാൻ കഴിവുള്ള കോൺഗ്രസിലെ ഏക നേതാവാണ് തരൂർ. ശശി തരൂർ എൻ സി പിയിലേക്ക് വന്ന രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് പി സി ചാക്കോയുടെ നിലപാട്. മലബാർ സന്ദർശനത്തിന് സമാനമായ വിവാദങ്ങൾ തരൂരിന്റെ കോട്ടയം പത്തനംതിട്ട സന്ദർശനത്തിനിടയിൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ യു ഡി എഫിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിനും എതിർപ്പുണ്ട്. അതിനിടെയാണ് തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന പി സി ചാക്കോയുടെ ഒരു പ്രതികരണം പുറത്തുവരുന്നത്. മികച്ച കഴിവുള്ള വ്യക്തിയാണ് ശശി തരൂർ. ഇത് മനസ്സിലാക്കാത്ത ഏക പാർട്ടി കോൺഗ്രസ് ആണ്. വിഴിഞ്ഞം സമരം വിഷയത്തിൽ തരൂർ എടുത്ത നിലപാടിനെയും പി സി ചാക്ക സ്വാഗതം ചെയ്തു. തുറമുഖ നിർമ്മാണം നിർത്തുന്നതൊഴികെ സമരസമിതിയുടെ എല്ലാ ആവശ്യങ്ങളോടും എനിക്ക് യോജിപ്പാണെന്ന തരൂരിന്റെ നിലപാട് മികച്ചതാണ്. രാഷ്ട്രീയ പക്വതയ്ക്ക് ഉദാഹരണമാണ്. കോൺഗ്രസിലെ മറ്റു നേതാക്കൾക്ക് ഇത്തരം അഭിപ്രായം പറയാൻ സാധിക്കുമോ? തരൂരിന് കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചാലും തിരുവനന്തപുരം എം പി ആയി അദ്ദേഹം തുടരുമെന്നും പി സി ചാക്കോ പറഞ്ഞു. അല്ലെങ്കിലും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കോൺഗ്രസിലെ നേതാക്കളുടെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ അധികാരമോഹികളായ കുറെ പേർക്കാണ് തരൂരിന്റെ ഇപ്പോഴത്തെ പരിപാടികളെ കുറിച്ചുള്ള മുഴുവൻ ആശങ്കയും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിച്ചതോടെയാണ് അദ്ദേഹം ചില നേതാക്കൾക്ക് കണ്ണിലെ കരടായി മാറിയത്. ശേഷം അദ്ദേഹം നടത്തിയ മലബാർ പര്യടനത്തിനിടെ വിവാദം രൂക്ഷമായി. പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന വിമർശനമാണ് പ്രധാനമായി ഒരു സൈഡിൽ ഉയർന്നത്. തരൂർ പങ്കെടുക്കുന്ന പരിപാടി മുടക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. തരൂർ പങ്കെടുക്കുന്ന കോഴിക്കോട്ടെ പരിപാടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്മാറിയതും ഡി സി സി പരിപാടിക്കെതിരെ രംഗത്തു വന്നതുമെല്ലാം തരൂർ വിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെട്ടു. ശശി തരൂർ കോട്ടയത്തും പത്തനംതിട്ടയിലും പരിപാടികൾ പങ്കെടുത്ത വേളയിലും സമാനമായ രീതിയിൽ കോൺഗ്രസിൽ പുകച്ചിലുണ്ട്. കേരളത്തിലുടനീളം സംസാരിക്കണമെന്നും കോൺഗ്രസിന്റെ സന്ദേശം എത്തിക്കണമെന്നും തന്നോട് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് തരൂർ അടൂരിൽ സംസാരിക്കുകയും പറഞ്ഞിട്ടുണ്ട്. മൂന്ന് തവണ സതീശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വിവാദം ഉണ്ടാകുന്നതെന്ന് വ്യക്തമല്ലെന്നും വിവാദമുണ്ടാക്കുന്നവരോട് തന്നെ ചോദിക്കുമെന്നും തരൂർ പറഞ്ഞു. അതേസമയം യു ഡി എഫിലെ ഘടകകക്ഷികൾക്ക് ശശി തരൂരിനോട് അനുകമ്പയുണ്ട്. തരൂരിനെ അനുകൂലിച്ചാണ് മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിക്കുന്നത്. മലബാർ പര്യടനത്തിന്റെ ഭാഗമായി തരൂർ പാണക്കാടെത്തി സാദിഖലി ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിരുന്നു. അതേസമയം തരൂർ വിഷയം നിരന്തരം ചർച്ച ചെയ്യാവുന്നത് അലോസരപ്പെടുത്തുന്നു എന്നാണ് മുസ്ലിം ലീഗ് എം എൽ എമാരുടെ യോഗത്തിലെ വിലയിരുത്തൽ. കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകൾ യു ഡി എഫിനെ ബാധിക്കുന്നു. കോട്ടയത്ത് തരൂർ വിഷയത്തിൽ വിവാദം ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ യു ഡി എഫിന് ഭരണം ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. ആവശ്യമെങ്കിൽ സാദിഖലി ശിഹാബ് തങ്ങൾ ഇടപെടണമെന്നും മുസ്ലിം ലീഗ് എം എൽ എമാർ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു.